ഡിമോണ്ട കോളനി ടു ഞാനിപ്പോൾ സിനിമ കണ്ടു അജയ് നാന ഈ സിനിമയുടെ സംവിധായകൻ അദ്ദേഹത്തിൻ്റെ മുൻപത്തെ സിനിമയായ ഫസ്റ്റ് സിനിമ ഡിമോണ്ട കോളനി ഇമേക നൊടികൾ കോബ്ര ഇപ്പോൾ ഇത് എനിക്ക് പേഴ്സണലി ഇമേഘനൊടികൾ ഭയങ്കരമായിട്ട് വർക്കായ സിനിമയാണ് മറ്റേതൊന്നും അത്ര ഒരു സെറ്റപ്പായിട്ട് തോന്നിയിട്ടില്ല ഇൻക്ലൂഡിംഗ് ഡിമോണ്ട കോളനി വൺ എല്ലാവരും പുള്ളിയുടെ കരിയർ ബസ്റ്റ് അതാണെന്നാണ് പറയുന്നത് പക്ഷേ എനിക്ക് പേഴ്സണലി അത്ര ഒരു സംഭവമായിട്ട് തോന്നില്ല കൊള്ളാം പക്ഷേ ഭയങ്കര ഒരു സെറ്റപ്പ് തോന്നിയില്ലാത്ത അങ്ങനത്തെ ഒരു സിനിമയായിരുന്നത് പക്ഷേ എങ്കിലും പോസിറ്റീവ് വന്നതുകൊണ്ട് ഈ ഡിമോണ്ട കോളനി ടു കാണാൻ ഒരു എക്സൈറ്റ്മെന്റ് ഇന്നലത്തോട്ടം ഉണ്ടായിരുന്നു അങ്ങനെ ആ സിനിമയ്ക്ക് കയറി സിനിമയുടെ ഫസ്റ്റ് ഹാഫ് നല്ലതായിരുന്നു എനിക്ക് ഇതിൻ്റെ ഫസ്റ്റ് പാർട്ടിനേക്കാളും ഇതിൻ്റെ ഫസ്റ്റ് ഹാഫ് ഈ ഡിമോണ്ടോ ക്വാളിറ്റി ടു ടുവിൻ്റെ ഫസ്റ്റ് ഹാഫ് ഇഷ്ടപ്പെട്ടു നല്ല രസം ഉണ്ടായിരുന്നു അതായത് ചാപ്റ്റർ വൈസ് ഒക്കെ ഇന്ന് ഡിവൈഡ് ചെയ്ത് ടൈം എടുത്ത് ഫസ്റ്റ് ഒരു ഫോർട്ടി ഫൈവ് മിനിറ്റ് ഒക്കെ ആകുമ്പോൾ ആ ടൈറ്റിൽ വരുന്നത് അതുവരെ എസ്റ്റാബ്ലിഷ് ചെയ്ത് പിന്നെ ആഫ്റ്റർ ദ ടൈറ്റിൽ ടു ഇൻ്റർവല് വരെ വേറൊരു പേസിങ്ങിൽ ഒരു ഫാസ്റ്റ് പേസിലായിട്ട് കാര്യങ്ങൾ നമ്മളെ മുന്നിൽ അവതരിപ്പിച്ചത് അങ്ങനെ ഒരു ഫസ്റ്റ് ഹാഫാണ് ഈ സിനിമയുടെത് ഏറ്റവും എനിക്ക് ഇഷ്ടപ്പെട്ടത് ഫസ്റ്റ് ഹാഫിൽ അതിൻ്റെ റൈറ്റിങ്ങും പിന്നെ ഏറ്റവും ഉപരി ഫസ്റ്റ് പാർട്ടുമായിട്ട് കണക്ട് ചെയ്തിരിക്കുന്നത് കൃത്യം സ്ക്രീൻ പ്ലേയിൽ എല്ലാ ബ്ലൂപ്പ് ഹോളും അടച്ച് ഭയങ്കരമായിട്ട് ഫസ്റ്റ് പാർട്ടുമായിട്ട് മാച്ച് ചെയ്തിട്ടുണ്ട് അതെനിക്ക് അടിപൊളിയായിട്ട് തോന്നി പിന്നെ അങ്ങനെ ഇൻ്റർവെല്ലാവുന്നു സെക്കൻഡ് ഹാഫ് തുടങ്ങി സെക്കൻഡ് ഹാഫ് തുടങ്ങിയാൽ പിന്നെ വേറൊരു പാടാവുകയാണ് എനിക്ക് പറയാനുള്ളത് സെക്കൻഡ് ഹാഫ് ഇതിൻ്റെ ഒരു കംപ്ലീറ്റ് മെസ്സായിട്ടാണ് മൊത്തം പാളിപ്പോയതായിട്ടാണ് എനിക്ക് തോന്നിയത് അത് കൃത്യത്തിൻ്റെ ഫസ്റ്റ് പാർട്ട് പോലെ തന്നെ അതായത് സെക്കൻഡ് ഹാഫ് ഫുള്ള് ഒറ്റ സ്ഥലത്താണ് നടക്കുന്നത് ഒരു സെക്കൻഡ് ഹാഫിൻ്റെ ഒരു നയൻറ്റി പെർസെൻറ്റേജും അതുകൊണ്ട് തന്നെ എനിക്ക് ഭയങ്കര ലാഗ് തോന്നി ഭയങ്കര സ്ക്രീൻ പ്ലേ വീക്കായിട്ട് തോന്നി അനങ്ങുന്നില്ല അത് നീങ്ങുന്നില്ല പരിപാടിയിൽ നിന്ന് തോന്നി പിന്നെ വി എഫ് എക്സ് ആദ്യം തൊട്ടേ വി എഫ് എക്സ് വലിയ സുഖമില്ലെന്ന് നമുക്ക് തോന്നും പക്ഷെ സെക്കൻഡ് ഹാഫ് ഫുൾ വി എഫ് എക്സിൽ ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ട് അതൊക്കെ ഒന്നും വർക്കായിട്ടില്ല ഈ വൗ്വാല് പറക്കുന്നിടം തൊട്ട് വേറൊരു സംഭവം വി എഫ് എക്സിൽ വൻ തോൽവിയായിട്ടാണ് എനിക്ക് തോന്നിയത് ഇത്രയും ടൈം എടുത്ത് ഇത്രയും ഇതിൻ്റെ ട്രെയിലറൊക്കെ ഇറങ്ങിയിട്ട് ഒരു വർഷം ആവർ അപ്പം ഇത്രയും ടൈം എടുത്ത് ചെയ്തിട്ട് ആ വി എഫ് എക്സിന് കുറച്ചുകൂടെ ഒന്ന് ശ്രദ്ധിക്കാനും തോന്നി മേ ബി ഫണ്ട് ഇഷ്യൂ ആവാം പിന്നെ പെർഫോമൻസ് ഒക്കെ കൊള്ളായിരുന്നു പിന്നെ അതുപോലെ തന്നെ മ്യൂസിക്കും നല്ലതായിരുന്നു പക്ഷേ ഞാൻ പറഞ്ഞില്ലേ ഫസ്റ്റ് ഹാഫിൽ തുടങ്ങിയ വെച്ചാൽ ഒരു ബിൽഡപ്പ് സെക്കൻഡ് ഹാഫ് ആയപ്പോൾ കംപ്ലീറ്റ് കളഞ്ഞ് തുലച്ചിട്ടാണ് തോന്നിയത് പിന്നെ അവസാനം ഇപ്പോഴത്തെ സിറൻ ടെംപ്ലേറ്റ് അതായത് തേർഡ് പാർട്ടിന് വേണ്ടി നെക്സ്റ്റ് പാർട്ടിന് വേണ്ടിയുള്ള ഒരു രീതിയിൽ കൊണ്ട് എൻ്റെ ചെയ്തിട്ടുണ്ട് അതും എനിക്കൊന്നും തോന്നിയില്ല സെക്കൻഡ് ഹാഫ് തുടങ്ങിയപ്പോൾ തൊട്ട് പടം എനിക്ക് ഒട്ടും എൻഗേജിങ് ആയിട്ടില്ല ചിലർക്കത് എൻഗേജിങ് ആവാം പോസിറ്റീവ് റെസ്പോൺസ് ഒക്കെ കുറേ കണ്ടായിരുന്നു പക്ഷെ എനിക്ക് ഒരു ഫസ്റ്റ് ഹാഫ് അടിപൊളി സെക്കൻഡ് ഹാഫ് മോശമായിട്ടാണ് തോന്നിയത് ടോട്ടൽ അങ്ങനെ നോക്കുമ്പോൾ ഒരു ആവറേജ് കൃത്യ ആവറേജ് ഫീൽ അപ്പോൾ ഈ സിനിമയ്ക്ക് എൻ്റെ റേറ്റിംഗ് ടു പോയിൻറ്റ് ഫൈവ് ഔട്ട് ഓ ഫൈവ് ആണ്